ഇത് മാസം കൊണ്ട് വെച്ചതാണ്. നമ്മൾ ഹീറോണ്ട സ്പ്ലെൻഡർ വണ്ടി, വണ്ടിക്ക് മൈലേജ് ഷോട്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ചെയിൻ കാര്യങ്ങളൊക്കെ ഒന്ന് ടൈറ്റ് ചെയ്യാൻ അത്യാവശ്യം ഒരു ചെക്കപ്പ്, മെയിനായിട്ട് മൈലേജിൻ്റെ കംപ്ലൈൻറ്റ് പറഞ്ഞിട്ടോ. പിന്നെ ചെറിയൊരു ഓയിൽ ലീക്കിൻ്റെ കേസ് പറഞ്ഞിട്ടുണ്ട് സിലിണ്ടർ കിട്ടേണ്ട ഈ ഭാഗത്ത്. അപ്പോൾ ഓയിൽ ലീക്കിൻ്റെ കേസ് നമ്മൾ തൽക്കാലം അത് ചെയ്യണില്ല. കാരണം എന്ന് വെച്ചാൽ നമുക്ക് സിലിണ്ടർ ഹെഡിൻ്റെ ഭാഗമായതുകൊണ്ട് തന്നെ നമുക്കത് മാറ്റണമെന്നുണ്ടെങ്കിൽ ഹെഡ് പുറത്തേക്ക് എടുത്തിട്ട് വേണം അതിൻ്റെ ഗ്യാസ്കറ്റ് ചേഞ്ച് ചെയ്യണമെങ്കിൽ. കാരണം നമുക്ക് അത്യാവശ്യം പഴക്കമുണ്ട്. അപ്പോൾ എത്ര ഓടിയാണ് വണ്ടി ആകുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മളത് അഴിച്ചു കഴിഞ്ഞാൽ നമുക്കതിൻ്റെ സിലിണ്ടറിന് സ്ക്രാച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടാവാനായിട്ടുള്ള സാധ്യത വളരെ കൂടുതലുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ സിലിണ്ടർ ഹെഡിൻ്റെ ഗ്യാസ്കറ്റ് അഴിച്ച് മാറ്റൽ റിസ്ക്കാണ്. അപ്പോൾ പരമാവധി ഉപയോഗിക്കുക. അതിന് ശേഷം വല്ല പുകയുടെ കേസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അഴിക്കണ കൂട്ടത്തിൽ ക്ലിയർ ചെയ്യാനാണ് നടക്കുള്ളൂ കേട്ടോ. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈലേജിൻ്റെ കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ടാവും. മൈലേജ് നമ്മൾ കാർബറേറ്റർ യൂണിറ്റൊക്കെ നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്യുമ്പോണ്ടല്ലോ, കാർബറേറ്റർ ഓൾറെഡി കംപ്ലയിൻ്റ് ആണ് ശരിക്കും. അത്യാവശ്യം ഫംഗസും കാര്യങ്ങളൊക്കെ കയറിയിട്ട് ക്ലീനിങ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും പിന്നെ അതിൻ്റെ ഓർഫോ നീഡിലും കാര്യങ്ങളൊക്കെയാണത്. അത് ശരിക്കും ചെമ്പമ്പിയൊക്കെ കെട്ടിയിട്ടാണ് ഇട്ടേക്കണത്. അപ്പോൾ ഓർഫോനുള്ള സാധ്യതയൊക്കെ നിലയിലുണ്ട്. നിലവിൽ ഓർഫോ വരാനൊക്കെ ഉള്ളൊരു ചാൻസ് നിലവിൽ നിൽക്കുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ അത് ഈ സ്ലോജറ്റൊക്കെ ബ്ലോക്കാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ഇത്രയും പഴക്കമുള്ള കാർബറേറ്ററാണ്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും കാർബറേറ്റർ ഒന്ന് റീസെറ്റ് ചെയ്ത് പുതിയതാക്കി പുതിയ കാർബറേറ്റർ വെക്കണമായിരിക്കും ബെറ്റർ. നമുക്ക് പരമാവധി അത്യാവശ്യം മൈലേജ് കിട്ടണമെങ്കിൽ വേറെ ഓപ്ഷൻ ഇല്ല. കാരണം ഓൾറെഡി ഓടിച്ചു നോക്കുമ്പോൾ നമുക്ക് മൈലേജ് ഷോർട്ടായിട്ടാണ് കാണുന്നത്. ഇപ്പം പിന്നെ നമുക്ക് വേറെ മൈലേജുമായി ബന്ധപ്പെട്ട് ചെറിയൊരു ഇത് പ്രോബ്ലം എന്ന് വെച്ചാൽ, ഒന്ന് നമുക്ക് ഫ്രണ്ട് ടയറിൻ്റെ അത്യാവശ്യം 2.5 ഫുട്ടാണ് ഫ്രണ്ട് ടയറിൻ്റെ സൈസ് തന്നെ. 2.5 ഫുട്ട് സൈസാണ് ഫ്രണ്ട് ടയർ നമുക്ക് വെച്ച്. ഇപ്പോൾ ബാക്ക് ഇത് ടയർ മാറ്റുമ്പോൾ ഒരു ഓൾട്ടറേഷൻ ചെയ്തേക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ റിമ്മിൻ്റെ വലുപ്പം കുറച്ചിട്ടുണ്ട്, ടയറിൻ്റെ വലുപ്പം കുറഞ്ഞിട്ടുണ്ട്. വീതിയും കാര്യങ്ങളും കൂടുതലുണ്ടെങ്കിലും ടയറിൻ്റെ റൊട്ടേഷനിൽ ചെറിയ വേരിയേഷൻ വരും. അപ്പോൾ അതിൻ്റെ ഇതും കൊണ്ടും വ്യത്യാസം കാണിക്കും നല്ല രീതിയിൽ കേട്ടോ. കാരണം ഇതിപ്പോൾ നമുക്ക് കാർബറേറ്റർ നോക്കിയും അത്യാവശ്യം കിട്ടും. എന്തെങ്കിലും ഒരു 50-55 എന്തെങ്കിലും നെറ്റ് നമുക്ക് കിട്ടും പുതിയ കാർബറേറ്റർ വരുമ്പോൾ. വേറെ പ്രോബ്ലം ഒന്നും ഉണ്ടാവില്ല. ബാക്കി ഞാൻ അപ്പോൾ നോക്കിയിട്ട് സെറ്റ് ചെയ്തേക്കാം. പിന്നെ എന്ന് വെച്ചാൽ ഫ്രണ്ട് അലൈൻമെൻറ്റിൽ ചെറിയൊരു വേരിയേഷൻ കാണിക്കുന്നുണ്ട്. അത് നമുക്കൊന്ന് ഇപ്പോൾ ബാക്കിയത്തെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടേ ഫ്രണ്ടും കൂടി ഒന്ന് അഴിച്ചൊന്ന് ചെക്ക് ചെയ്തൊന്ന് ക്ലിയർ ചെയ്യാട്ടത്. കാരണം തീരെ അങ്ങനെ പ്രോബ്ലം ഒന്നുമല്ല. എൻ്റെ ഈ ഫോർക്കിൻ്റെ അലൈൻമെൻറ്റിലാണ് ചെറിയ വേരിയേഷൻ വന്നത്. അതൊന്ന് അലൈൻ ചെയ്ത് റീസെറ്റ് ആയാൽ മതി കേട്ടോ. എന്തായാലും തിങ്കളാഴ്ചത്തേക്ക് ആവുള്ളൂ, തിങ്കളാഴ്ച വൈകുന്നേരത്തേക്ക് വർക്ക് കംപ്ലീറ്റ് ആവുള്ളൂ. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു എസ്റ്റിമേറ്റും ഡീറ്റെയിൽസും ഒക്കെ തിങ്കളാഴ്ച കാലത്ത് തന്നെ പറയാം എന്തായാലും കേട്ടോ. ഏകദേശം നമുക്ക് എന്ത് കോസ്റ്റ് വരും എന്നുള്ള ദിവസമൊക്കെ നോക്കിയിട്ട് എൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് തിങ്കളാഴ്ച രാവിലെ വാട്സാപ്പിൽ തരാം. ഓക്കെ.